ആശുചിയെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് ഒരു പേരുണ്ട്, ജയന്തി, പ്രൊഫസർ ജയന്തി. ഇന്നും മലയാളികൾ മറന്നിട്ടില്ല. ആ ഒരു സീരിയൽ വലിയൊരു വിജയം അല്ലെങ്കിൽ ഒരു വലിയൊരു സപ്പോർട്ട് ചേച്ചിക്ക് തന്നിട്ടുണ്ട്. പിന്നീട് എന്തുകൊണ്ടാണ് അതുപോലെ ഒരു സീരിയൽ അല്ലെങ്കിൽ അതുപോലെ ഒരു ക്യാരക്ടർ സീരിയലിലേക്ക് ചെയ്യാത്തത്? ടെലിവിഷൻ ഭയങ്കര ഒരു പവർഫുൾ മീഡിയമാണ്. നമ്മൾ എത്ര എത്ര ക്യാരക്ടേഴ്സിന് സിനിമകൾ, ഇപ്പോൾ ഒരുപാട് സിനിമകൾ ചെയ്താലും ആ സിനിമകളുടെ പേരൊക്കെ എടുത്ത് പറയുന്നതിൻ്റെ മുകളിൽ പറയാറുള്ളത് എപ്പോഴും ടെലിവിഷനിലെ കുങ്കുമപ്പൂവിലെ ജയന്തി ടീച്ചറാണ്. ഇനി ഒരു സീരിയൽ ചെയ്യണം എന്ന ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഇറ്റ്സ് എ ലോങ് കമ്മിറ്റ്മെൻ്റ് ആണ് സീരിയൽ എന്ന് പറയുന്നത്. നമ്മളൊരു ഒരു ചിത്രമാണെങ്കിൽ നമുക്കിപ്പോൾ പറ്റുന്ന സിറ്റുവേഷൻ അല്ല, എനിക്ക് കുടുംബത്തിൽ എന്തെങ്കിലും തിരക്കുള്ള സമയമാണ്, അല്ലെങ്കിൽ മക്കൾക്ക് കുറച്ച് തിരക്കുള്ള സമയമാണ്, അല്ലെങ്കിൽ ശരത്തേട്ടൻ കുറച്ച് ട്രാവൽ ചെയ്യുന്ന സമയമൊക്കെ ആണെങ്കിൽ എനിക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും. ഇപ്പോൾ വേണ്ട ചിത്രം, ഒരു 3 മാസത്തേക്ക് അല്ലെങ്കിൽ നമ്മളൊരു ബ്രേക്ക് എടുക്കുകയാണ്. പക്ഷേ ടെലിവിഷനിൽ അത് സാധിക്കില്ല. അതൊരു ട്രെയിൻ പോലെയാണ്. ടെലിവിഷൻ സീരിയൽ നമ്മൾ കയറിയിരുന്നാൽ കുറേ പാസഞ്ചേഴ്സിനൊപ്പമാണ് നമ്മൾ കയറിയിരിക്കുന്നത്. ആ യാത്രയിൽ നമ്മളിങ്ങനെ തുടർന്ന് തുടർന്ന് മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. അപ്പം ഇപ്പം വേണ്ട, ഇപ്പോൾ കുറച്ച് ദിവസത്തേക്ക് നമ്മൾ ചെയ്യുന്നില്ല, ഈ ഒരു മാസം എനിക്ക് തിരക്കാണ്, അങ്ങനെ സാധിക്കില്ല. അപ്പോൾ ചിലപ്പോൾ ഒരു ലോങ് കമ്മിറ്റ്മെൻ്റാണ്, 5-6 വർഷം ഉണ്ടാവും ചിലപ്പോൾ, അല്ലെങ്കിൽ 3-4 വർഷം ഉണ്ടാവും. ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ അത്രയും ഒരു ലോങ് കമ്മിറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ടെലിവിഷൻ ചെയ്യാത്തത്. ബട്ട് ഇൻ ഫ്യൂച്ചറിൽ നല്ല ക്യാരക്ടേഴ്സ് വരികയാണെങ്കിൽ, എൻ്റെ സമയം അപ്പോഴേക്ക് ശരിയാവുകയാണെങ്കിൽ, തീർച്ചയായിട്ടും വീണ്ടും ടെലിവിഷനിൽ അഭിനയിക്കും. ചേച്ചി, ഇനിയൊരു ഓഫ് ടോപ്പിക് ചോദ്യമാണ്. വിവാഹശേഷം പല അഭിനേത്രിമാരും സിനിമയിൽ നിന്നായാലും സീരിയലിൽ നിന്നായാലും പിന്മാറുകയാണ് ചെയ്യാറ്. പക്ഷേ ചേച്ചി അഭിനയത്തിലേക്ക് വരുന്നത് തന്നെ വിവാഹ ശേഷമാണ്. ഇപ്പോൾ മകൾ ഏറെക്കുറെ എൻഗേജ്ഡ് ആയി, ഉടൻ തന്നെ വിവാഹമുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ഈ ഒരു വിവാഹശേഷം സിനിമയിലേക്ക് വരുമ്പോൾ കാണുന്ന ഒരു മാറ്റം? അങ്ങനെ ഒരു മാറ്റം എന്നൊന്നുള്ളതല്ല. സിനിമ എന്ന് പറയുന്നത് മറ്റേതൊരു ജോലിയും പോലെ തന്നെയാണ് സിനിമയും ഞാൻ കാണുന്നത്. മറ്റേതെങ്കിലും ഒരു ജോലിക്ക് വേണ്ടിയിട്ട് വിവാഹം കഴിക്കുന്ന ഒരു സമയമായി, ഇനി വിവാഹം കഴിക്കണ്ട, ഞാനിപ്പോൾ ഒരു ഡോക്ടറാണ്, ഞാനൊരു ബാങ്കറാണ്, ഞാനൊരു എഞ്ചിനീയറാണ്, അതുകൊണ്ട് ഞാനിനി ജോലി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ, വിവാഹം വേണ്ടാന്ന് വെക്കുന്ന ഒരു രീതി നമ്മൾ ആരും കണ്ടിട്ടില്ലല്ലോ. അതുപോലെ തന്നെ ഒരു തൊഴിൽ മാത്രമാണ് സിനിമ. സിനിമയിൽ അഭിനയിക്കുന്നതുകൊണ്ട് വിവാഹം വേണ്ട, അല്ലെങ്കിൽ നൃത്തം ചെയ്യുന്നതുകൊണ്ട് വിവാഹം വേണ്ടാന്ന് ചിന്തിക്കേണ്ട ഒരു ഒരു കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഉത്തരയ്ക്കും അതേ ചിന്താഗതിയാണ്. അപ്പോൾ സിനിമ ഒന്നിനും ഒരു തടസ്സം, അതൊരു പ്രൊഫഷനായി കണ്ടാൽ വിവാഹമോ അല്ലെങ്കിൽ അതൊന്നും ഒന്നിനും ഒരു തടസ്സമുള്ള ഒരു കാര്യമല്ലല്ലോ. നമ്മുടെ ജീവിതം ഒരു വഴി, പ്രൊഫഷൻ ഒരു വഴി, നമ്മുടെ പാഷൻ ഒരു വഴി, ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതിലാണ് ഒരു വിജയം. അല്ലെങ്കിൽ വിവാഹശേഷം സിനിമയിൽ വന്നാൽ കുറച്ചുകൂടെ സേഫാണ്, അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല കേട്ടോ. ഇതെല്ലാം ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ ഉത്തരയുടെ തീരുമാനം കൂടിയാണ്. ഇപ്പോൾ വിവാഹം കഴിച്ചുകൊണ്ട് ഇനി സിനിമയിൽ അവസരങ്ങൾ വരുമോ ഇല്ലയോ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല കേട്ടോ. നല്ല കഥാപാത്രങ്ങൾ വന്നാൽ ചെയ്യാം, അത്രമാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. ദൃശ്യം 3 ഉടനെ പ്രതീക്ഷിക്കാമോ? ദൃശ്യം 3 ഞാനും എല്ലാ പ്രേക്ഷകരെയും പോലെ കാത്തിരിക്കണം, എന്തായിരിക്കും ദൃശ്യം 3 സംഭവിക്കുന്നതെന്ന്. ജിത്തു സർ അദ്ദേഹത്തിൻ്റെ ആ ചിന്തയിലും പണിപ്പുരയിലുമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. വരുമെന്ന് പ്രതീക്ഷിക്കുന്നു, ഓൺ ദ വേ ആണ് ദൃശ്യം 3 വരും.